പ്രശസ്ത ചിത്രകാരൻ ഫ്രാഞ്ചലിക്കോയുടെ ക്രൂശീകരണ ചിത്രത്തിന് ലേലത്തിൽ ലഭിച്ചത് 6.4 മില്യൺ ഡോളർ തുക. ലണ്ടനിൽ നടന്ന ലേലത്തിൽ യേശുവിന്റെ ക്രൂശീകരണ ചിത്രം 6.4 മില്യൺ ഡോളർ തുകയ്ക്കാണ് പേര് പരസ്യമായി വെളിപ്പെടുത്താൻ തയ്യാറാകാതിരുന്ന ഒരാൾ വാങ്ങിയത്. കുരിശിന്റെ കാൽക്കൽ ദേവമാതാവ്, യോഹന്നാൻ മദ്ഗലന മറിയം എന്നിവർ നിൽക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. കടലേറ്റം രൂക്ഷമായ കണ്ണമാലിയിൽ സാന്ത്വനവുമായി മെത്രാന്മാരുടെ സന്ദർശനം. ഇടക്കൊച്ചി ആൽഫ പാസ്റ്ററൽ സെന്ററിൽ നടന്നുവരുന്ന KRLCC ത്രിദിന ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനെത്തിയ ബിഷപ്പുമാരും വൈദിക സന്യസ്ത അൽമായ പ്രതിനിധികളുമാണ് കണ്ണമാലി ചെറിയ കടവ് പ്രദേശം സന്ദർശിച്ചത്. കടൽഭിത്തി തകർന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ ജനങ്ങൾ തങ്ങളുടെ പരാതികളും സംഘടനകളും ബിഷപ്പുമാരുമായി പങ്കുവച്ചു. തിരുക്കച്ചയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച യേശുവിന്റെ തിരുരൂപം പ്രദർശനത്തിന്. ഈശോയുടെ തിരുശരീരം കല്ലറയിൽ അടക്കം ചെയ്യാൻ പൊതിഞ്ഞ ടൂറിനിലെ തിരുക്കച്ചയിൽ നിന്നുള്ള ശാസ്ത്രീയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച യേശു ക്രിസ്തുവിന്റെ തിരുരൂപം ഇറ്റലിയിൽ പ്രദർശനത്തിനെത്തും. ഇറ്റലിയിലെ സാന്റോമെനിക്കോ ദേവാലയത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 2024 ജനുവരി 7 വരെയാണ് പ്രദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മതം മാറിയില്ലെങ്കിൽ മരണമുറപ്പ്, ഭീതിയോടെ നൈജീരിയൻ ക്രൈസ്തവർ. നൈജീരിയയിൽ മുസ്ലിം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ ക്രൈസ്തവരെ വധിക്കുമെന്ന് മുസ്ലിം തീവ്രവാദികൾ. മുസ്ലിം തീവ്രവാദികൾ നൈജീരിയയിലെ ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോഴും അവിടെയുള്ള പ്രദേശവാസികളെ വിളിച്ചുകൂട്ടി മതം മാറാനായി പ്രേരിപ്പിക്കുന്നു. ഒന്നെങ്കിൽ ക്രിസ്ത്യാനികൾ 72 മണിക്കൂറിനുള്ളിൽ നൈജീരിയയിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നാണ് ഇസ്ലാം തീവ്രവാദികളുടെ ആഹ്വാനം. മണിപ്പൂർ കലാപത്തിലൂടെ ക്രിസ്തീയ വിശ്വാസം ഇല്ലാതാക്കാമെന്നത് വ്യാമോഹം. KCBC. മണിപ്പൂർ കലാപത്തിലൂടെ ക്രിസ്തുമതത്തെ ഇല്ലാതാക്കാമെന്നത് വ്യാമോഹമാണെന്ന് KCBC പ്രസിഡന്റും സീറോ മലങ്കര സഭാ മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മാർ ബസേലിയസ് ക്ലീമിസ് കാതോലിക ബാവ. മണിപ്പൂർ കലാപത്തിൽ പ്രധാനമന്ത്രി തുടരുന്ന മൗനത്തിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ MLA നടത്തുന്ന മിണ്ടാതെ ഉരിയാടാതെ ഉപവാസ സമരത്തിന്റെ ഭാഗമായുള്ള മതേതര സംഗമത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.